لا 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 يا لا يا لا لا يا لا 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 أمي 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 എടാ ഏരണം കെട്ടവനെ എന്തുപോ. ഓക്കെ ടാറ്റാ, ബൈ 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 ബൈ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ എല്ലാ മച്ചാന്മാർക്കും മീറ്റേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. നമ്മളിന്ന് വന്നേക്കുന്ന KSRTC പ്രൈവറ്റ് ബസ്സും തമ്മിലുള്ള റേസ് ആയിട്ടാണ് ഗൈസ്. നമ്മളെ രണ്ട് വണ്ടികളും ഇവിടെ സ്റ്റാൻഡിൽ കിടപ്പുണ്ട്. കയറാനൊക്കെ ഉള്ള മച്ചാന്മാർ ചാടി കയറിക്കോ. അപ്പോൾ ലൈക്ക് ടാർജറ്റ് ആരും മറക്കരുത്, 100 ലൈക്സ് ആണ്. റോഡ് ടു 9K-ലേക്കാണ് ഗൈസ്. അപ്പോൾ എല്ലാ മച്ചന്മാരും മാക്സിമം ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ലിങ്ക് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഇന്ന് റാൻഡമൈസ്ഡുണ്ട്. നമ്മളിന്ന് രണ്ട് വണ്ടിയായിട്ടാണ് പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പ്രൈവറ്റ് ബസ്സിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, മൾട്ടിപ്ലെയർ. അപ്പോൾ ആ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാത്ത മച്ചന്മാരുണ്ടെങ്കിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് KSRTCയും അതേപോലെ തന്നെ നമ്മുടെ പ്രൈവറ്റ് ബസ്സും ആയിട്ടാണ് ഗൈസ്. രണ്ട് വണ്ടിയും അവൻ ഓടിക്കുന്ന ഹോളി മാതയുടെ വണ്ടിയാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ രണ്ട് വണ്ടിയും ചാനലിൽ ആൾക്കാരൊക്കെ കേട്ട് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. വരാൻ തലപ്പുള്ള മച്ചന്മാർക്ക് ലൈക്ക് അടിച്ചിട്ട് ചാടി വണ്ടിയിലേക്ക് കയറി കേട്ടോ. ഞാൻ ഇപ്പൊ എന്റെ സ്റ്റാൻഡിൽ കയറിയിട്ട് ഞങ്ങൾ പോകുന്ന വഴിയിൽ ഞാൻ ഉണ്ടാവുന്നു. എന്ത് എന്ത് തോന്നിയ സ്ഥലത്താ പറയുന്നേ? ഓ, നിങ്ങൾ ആൾക്കാരെയും കൊണ്ടാണല്ലേ സർവീസിന് വരുന്നേ? അതെനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. നിങ്ങൾ യാത്രക്കാരെയും കൊണ്ടാണ് വണ്ടിക്ക് സർവീസ് ചെയ്യാൻ കയറുന്നത് എനിക്ക് അറിയത്തില്ലായിരുന്നു. അല്ല, എങ്ങോട്ടാ എങ്ങോട്ടാ? അല്ല, അങ്ങനെ പറഞ്ഞ കാര്യമില്ലല്ലോ. എങ്ങോട്ടാന്ന് പറ, നമുക്ക് ഒരുമിച്ചൊക്കെ പോവാം. ഞാൻ മൂന്നാറിലേക്കേ പോകുന്നത് കേട്ടോ. ഞങ്ങളെ കാലി വണ്ടിയാണ്. ഞങ്ങൾ ആൾക്കാരെയും കൊണ്ടൊന്നും നമ്മൾ നേരെ സർവീസ് സെന്ററിൽ കയറാറില്ല. നമ്മളെ പിന്നെ KSRTC ആണ്, അത് കളിക്കാൻ നിൽക്കരുത്. ഞാൻ നേരെ സ്റ്റാൻഡിലേക്കാണ് പോകണം കേട്ടോ. മൂന്നാർ സ്റ്റാൻഡിലേക്കാണ് അവിടെ ഞാൻ. അതെന്ത് ടോക്കടോ, ഇനിയിപ്പൊ നോക്കിക്കോ. അല്ല, മൂന്നാർ സ്റ്റാൻഡിലേക്ക് പോകാൻ വഴി അറിയാം. എനിക്ക് വഴി അറിയത്തില്ല കേട്ടോ. ഹലോ ഡോ, വഴി അറിയാമോ? എനിക്ക് വഴി അറിയത്തില്ല. ഗൂഗിൾ മാപ്പ് വർക്ക് ആവുന്നില്ല എന്റെ. ഓ, എടാ എടാ എടാ, വളമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞിട്ടൊക്കെ വളയ്ക്കണം കേട്ടോ. എനിക്ക് ഈ പഞ്ചായത്തിന് ഞാൻ ആദ്യമായിട്ടാ വണ്ടി ഓടിക്കുന്നത്, അതുകൊണ്ടാ ചോദിച്ചത്. എനിക്ക് വഴി അറിയാവോന്ന്. KSRTC വേഴ്സസ് പ്രൈവറ്റ് ബസ് റേസ് നിങ്ങൾക്ക് കാണാൻ പോകുന്നത്. പിന്നെ നമ്മളെടുത്ത് കളിക്കാൻ നിൽക്കരുത്, അത് വേറെ കാര്യം. KSRTC എടുത്ത് കളിക്കാൻ നിൽക്കരുത്, കളി പഠിപ്പിക്കും. എന്തുവാണ് പാമ്പാണ്, നീ വെള്ളം ഒടിച്ചിട്ട് വണ്ടി ഓടി. ഇതൊക്കെ കേരളം കെട്ടവനെ കൊരുത്തിരിക്കാണ് ഗൈസ്. എന്റെ മോനെ, ഇടക്കിട ഇപ്പം സർവീസ് ചെയ്തോണ്ട് വന്ന വണ്ടി ഇടിച്ചവൻ നശിപ്പിച്ചിരിക്കുകയാണ് ഗൈസ്. എന്റെ മോനത്തെ പോലീസൊക്കെ വന്നവിടെ. അയ്യോ, പോലീസ് കൈ കാണിച്ച് വണ്ടി വിട്ടോ. തേണ്ട ബാക്കില് പോലീസ് ഇരിക്കുന്നു. പോലീസ് കൊണ്ട് ബാക്കില് വഴിയെത്തിയല്ലേ. ഓക്കെ, എനിക്ക് തോന്നി അപ്പോഴേ. അയ്യോ, അതെന്ത് പോക്ക. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, നമ്മുടെ KSRTC വെച്ച് ഇടിക്കാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം ഏകദേശം തീരുമാനമായിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, നീ സ്റ്റാൻഡിൽ കയറുന്നതിന് മുമ്പ് കറക്റ്റ് സമയത്ത് ഞാൻ അവിടെ സ്റ്റാൻഡിൽ കയറിയിരിക്കും, അത് വേറെ കാര്യം. കാര്യം നിങ്ങള് പാർട്ട് ടൈം ഇതും എന്തോ പാറ കൊണ്ടാണോ വണ്ടി ഉണ്ടാക്കിയേക്കുന്നത്? എടുത്തു മാറ്റിക്കോ. ഇവിടെ വളവ് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് വളക്കിടാണ് ഗൈസ്. നമുക്ക് വളവ് അല്ല, വഴി അറിഞ്ഞുകൂടാത്തോണ്ടാണ് കേട്ടോ. വഴി അറിയായിരുന്നെങ്കിൽ ഇപ്പൊ കാണിച്ചു കൊടുക്കായിരുന്നു അവനെ. KSRTC ഡ്രൈവറിന് എന്താ കുഴപ്പം? ഏ, അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വഴി അറിയാമെങ്കിൽ വഴി അറിയാന്ന് നമ്മൾ പറയും, പക്ഷെ വഴി അറിഞ്ഞുകൂടാത്തോണ്ടാണ് വഴി അറിഞ്ഞുകൂടാന്ന് പറയുന്നേ. മനസ്സിലായോ?
പക്ഷെ വേറെ ഒരു കാര്യം, നമ്മുടെ വണ്ടിയുടെ ഇവിടെ മുട്ടാനുള്ള ഇതൊന്നും നിങ്ങൾക്ക് ആയിട്ടില്ല കേട്ടോ. അയ്യോ ഡോർ തുറന്നു കിടക്കും, ഡോർ അടച്ചില്ല. അതിപ്പോ പോകുന്ന വഴിക്ക് എം വി ഡി കാണുമ്പോ ശരിയാക്കി തന്നോളൂ. ഡോർ തുറന്നിട്ട് വണ്ടി ഓടിക്കുന്നേ. ചേട്ടാ 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 ചേട്ടാ, എന്റെ പൊന്നളിയോ, ദൈവമേ ദൈവമേ ദൈവമേ. വഴിയെ പോയ എം വി ഡി ഞാൻ എടുത്തിട്ട് പെരുമാറിക്കൊണ്ടിരിക്കുക അവിടെ. വഴിയെ പോയി എം വി ഡിക്ക് കൊടുത്തോടി. അല്ല സംഭവം എന്താ നടന്നെന്നറിയോ? അല്ല സംഭവം നടന്നത് എന്താണെന്നറിയോ? ഞാൻ അവിടെ മര്യാദക്ക് ഓവർടേക്ക് ചെയ്ത് വന്നത്. പക്ഷെ സംഭവം എന്താന്ന് വെച്ചാല് ഞാന് റോങ് സൈഡ് വഴി ഓവർടേക്ക് ചെയ്ത, പുല്ല് കൂടെ ഓവർടേക്ക് ചെയ്ത് കേറുന്ന പെട്ടെന്ന് വളച്ചെടുത്തപ്പോ ബാക്ക് ടയർ തെന്നി ഒരു പോക്കങ്ങ് പോയി. ആ കമ്പിയിൽ പോയി ഇടിയിടിച്ച് ആകാശത്തേക്ക് ഒറ്റ പൊങ്ങലായിരുന്നു. മറ്റേ ചന്ദ്രയാൻ വിട്ടാണ്. നീ കൂടുതൽ ചിരിക്കണ്ട, നീ ചിരിക്കണ്ട, ഞാൻ കാണിച്ചു തരാം. ഏഴയിലത്തല്ല, നിന്നെ തൊട്ട് ബാക്കിൽ ഞാൻ എത്തിയിട്ടുണ്ട്. എൻ്റെ അടുത്ത് കളിക്കാൻ നിൽക്കരുത്. അമ്മേ അമ്മേ, ഇതേ കാറുകാരനെ കൊന്ന് 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 കാറുകാരനെ കൊന്ന് കൊന്ന്. ഓ എൻ്റെ മോനെ, എജ്ജാതി ഗ്യാപ്പടി, എന്ത് പോക്കടാ നീ പോന്നേ? ചുമ്മല്ല എം പിയുടെ നിനക്ക് തുരുതുര ഫൈൻ അടിച്ചു വന്നോണ്ടിരിക്കുന്നത്. ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്? കെ എസ് ആർ ടി സി ഇവിടെ ബ്ലോക്കിൽ പെട്ട് കിടക്കുവാണ്. കെ എസ് ആർ ടി സി ഇവിടെ വൻ ബ്ലോക്ക്. പോയ വഴി മൊത്തം അവൻ ബ്ലോക്ക് ഉണ്ടാക്കി ബ്ലോക്ക് ഉണ്ടാക്കി ബ്ലോക്ക് ഉണ്ടാക്കി പോയിട്ടെ. ഒരു ഡയലോഗും ഇല്ല. ഞങ്ങള് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എത്തിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ നമുക്കിവിടെ വലിയ വലിയ ട്രക്കൊക്കെ പോകുന്നതുകൊണ്ട് നമ്മൾ അവരെയൊക്കെ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കുന്നത്. പ്രൈവറ്റ് ബസ്സിനും പുച്ഛിച്ചതല്ല കാര്യം പറഞ്ഞതാണ്. കാര്യം നമ്മൾ ഈ വലിയ വലിയ വണ്ടിക്കാരെയൊക്കെ നമ്മൾ ബഹുമാനിക്കണം. അല്ലാതെ നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ കുത്തിക്കയറ്റാൻ നോക്കിക്കഴിഞ്ഞാൽ. അതെ തൊട്ട് ഫ്രണ്ടിൽ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട്. വേണമെങ്കിൽ ഒന്ന് വണ്ടി നിർത്തി കണ്ടോ? പിന്നീട് ഈ വഴിയൊന്നും പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റത്തില്ല. അല്ല പറഞ്ഞതാണ്, അത് വഴിക്ക് പോകുന്നതുകൊണ്ട് പറഞ്ഞതാണ്. എന്റെ മോനെ, എത്ര ട്രക്കുകൾ ഇവിടെ കിടക്കുന്നേ! ഇതിനു മാത്രം ഈ ട്രക്കുകൾ ഇത് ഇവിടെ നിന്നാ വരുന്നേ. എന്റെ പൊന്നു ചേട്ടാ, എനിക്ക് വരണമെന്നൊക്കെ ഉണ്ട്. എന്റെ ഫ്രണ്ടിൽ ഒരു കെണ്ടത് ഇങ്ങനെ പാട്ടും പാടി പൊക്കോണ്ടിരിക്കുക. ഒരു കെണ്ട ഇങ്ങനെ പാട്ടും പാടി പോവാണ് എന്റെ ഫ്രണ്ടിൽ. ഗിരണം കിട്ടവനെ, ഒന്ന് ഒതുക്കടാ 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 ഒതുക്കടാ, തട്ടരുത് 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 തട്ടരുത്. ദൈവമേ, ഇത് വല്ലാത്തൊരു കറക്കമായി പോയി. കാര്യം സംഭവം എന്താന്ന് വെച്ചാല് എന്റെ വണ്ടിക്ക് ബാക്ക് ടയറിന് എന്തോ ചെറിയ പ്രശ്നമുണ്ട്. ആ ടയറിന്റെ പ്രശ്നം കൊണ്ടാണ് ഈ വണ്ടി കിടന്ന് ഇങ്ങനെ നടന്ന് വെട്ടുന്നത്. എന്തായാലും സർവീസ് ചെയ്തവന്മാരെ നമ്മളെ പറ്റിച്ചിരിക്കുകയാണ് ഗൈസ്, നമ്മളെ പറ്റിച്ചിരിക്കുകയാണ്. നല്ല ടയർ ഊരി മാറ്റിയിട്ട് അഴുക്ക ടയർ ഇട്ട് തന്നേക്കണം നമുക്ക്. എന്റെ പൊന്നെ, കേറി വരരുത്. ഇത് വല്ലാത്ത ജാതി റോഡാണല്ലോ. ഹനുമാൻ കയറോ? എന്തൊക്കെ വേണമായിരുന്നു. കെ എസ് ആർ ടി സി ഇതിനെ കാണുന്നില്ല, കെ എസ് ആർ ടി സി വന്നില്ല, കെ എസ് ആർ ടി സി പോയില്ല. അപ്പൊ ശരി, നമുക്ക് സ്റ്റാൻഡിൽ കാണാൻ കേട്ടോ. ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ ബാധിച്ചിരിക്കും. അടിച്ച് ബാക്കിലിടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ച് ബാക്കിൽ ഇട്ടിരിക്കും. ഇനി നിനക്ക് എന്നെ പിടിച്ചാ കിട്ടത്തില്ല, അത് വേറെ കാര്യം. ഏതെങ്കിലൊക്കെ വധൂരികൾ ഇതേപോലെ ബ്ലോക്ക് ഉണ്ടാക്കുവാണെങ്കിൽ പെട്ട്, അത് വേറെ കാര്യം. എന്റെ മോനെ, ബാക്ക് ടയറൊക്കെ തെന്നി ഒരു പോക്കങ്ങ് പോയി. അപ്പൊ അതെ, കുറച്ച് കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ കൂടെയാണ് നമ്മൾ ഇനിയിപ്പോ പോകാൻ പോകുന്നത്. അപ്പൊ ഇവിടെയൊക്കെ ഓവർടേക്ക് ചെയ്ത് കേറുമ്പോ ശ്രദ്ധിച്ചൊക്കെ കേറണം കേട്ടോ. എന്റെ വണ്ടി പോവും, ഇവിടെ മൊത്തം ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ കയറും. ചിലപ്പോ നീ വണ്ടി ഓടിച്ചിട്ട് ചിലപ്പം അടുക്കളയിൽ പോയിരുന്നു ചോറ് തിന്നേണ്ടി വരും ഇടിക്കുമ്പോഴേ തെറിച്ചു പോയിട്ട്.
അമ്മി 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 കെഎസ്ആർടിസിയുടെ അടുത്ത് കളിച്ചാൽ കളി പഠിപ്പിക്കും അമ്മി. അല്ല ഇവിടെ ഇവിടെ ചെറുതായിട്ട് നോക്കിയാലോ, ഇവിടെ ചെറുതായിട്ട് നോക്കിയാലോ. എടാ ഏരണം കെട്ടവനെ എന്ത്. ഓക്കെ ടാറ്റാ, ബൈ 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 ബൈ. ആക്രാന്തം ആക്രാന്തം കാണിക്കുമ്പോൾ ആലോചിക്കണം. യെസ്, അപ്പൊ നമ്മൾ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കണം കേട്ടോ. നമ്മൾ കേറി കേറി നമ്മളിപ്പോ ഫ്രണ്ടിലാണ് പൊക്കൊണ്ടിരിക്കുന്നത്. അതാണ് എന്റെ പ്രശ്നം, എനിക്ക് വഴി അറിഞ്ഞൂടെ. ദൈവമേ ദൈവമേ, ഓ എന്റെ മോനെ, ഒരാകാശത്തും ഇല്ല. ആകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആകാശം ഇല്ല. ഇവിടെ നിന്ന് ഇപ്പൊ എങ്ങോട്ടാ പോകാനുള്ളേ? അല്ല ഇവിടെ നിന്ന് എങ്ങോട്ടാ, നേരെയാണോ എങ്ങോട്ടാ പോകാനുള്ളേ? എന്തുവാട ഇത്, അവിടെ മൊത്തം ഇടിച്ച് നശിപ്പിച്ചിട്ടിട്ടാ പോകുന്നേ. പക്ഷെ എനിക്ക് എനിക്ക് വഴി അറിയാമെങ്കിൽ ഞാൻ കാണിച്ചു തന്നേനെ. എനിക്ക് വഴി അറിയാമെങ്കിൽ നീ പെട്ടനെ മോനെ, അത് വേറെ കാര്യം. പക്ഷെ ഞാൻ ആ കിങ്ങിനെ കണ്ടായിരുന്നു വളവിലെ, ആ വളവിലെ കിടന്ന് നിലവിളിക്കുന്ന ഞാൻ കണ്ടായിരുന്നു. പിന്നെ ആ ആ കിങ്ങിന്റെ പവർ ഞാൻ ആ വളവിൽ കിടക്കുമ്പോ കണ്ടായിരുന്നു മലന്ന് കിടക്കുന്നത്. ഈ റോഡിന്റെ നടുക്കൂടെ ആരുടെ ട്രെയിനൊക്കെ ഓടിക്കാൻ പറഞ്ഞു വിട്ടെ. എന്ത് കണ്ടായാലും പള്ളത്തി കൂടെ തന്നെയാണല്ലോ ഓടുന്നത്. എന്തായാലും ഓ എന്റെ മോനെ, ഈ ഒരു പഞ്ചായത്തിലാണോ നീ വണ്ടി, ഇവിടെ ആണോ നീ പറഞ്ഞ സ്ഥലം? ഒരുത്തു നിന്ന് അവിടെ അവിടെ നിന്ന് ഇത് ഫുട്ബോൾ കളിക്കുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ഞാൻ ഇങ്ങോട്ട് ഒതുക്ക. ഒഴിഞ്ഞ ഒഴിഞ്ഞ പോരാട്ടായിരിക്കും. അപ്പൊ ഞാനൊന്ന് ഉറങ്ങിയിട്ട് വരാം, ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോകണം. അപ്പോൾ ഗൈസ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഒക്കെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ പറയാം. എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. കെഎസ്ആർടിസിയും പ്രൈവറ്റസും തമ്മിലുള്ള ഒരു വീഡിയോ, ഫൺ എൻ്റർടൈൻമെൻറ്റ് രീതിയിൽ ചെയ്താണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ലൈക്ക് ടാർഗറ്റ് ആരും മറക്കരുത്, 100 likes ആണ്. റോഡ് ടു 9K ആണ്. അപ്പോൾ എല്ലാം വെച്ചാൽ മാക്സിമം ലൈക്ക് അടിച്ചും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം നമ്മൾ പ്രൈവറ്റ് ബസ്സും പുതിയൊരു മോഡ് റിലീസായിട്ടുണ്ട്. ആ ഒരു മോഡായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. ഫ്രണ്ട്സ് നിങ്ങൾക്ക് ലിങ്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നവരേക്കും ബൈ ഗൈസ്, ടേക്ക് കെയർ.